ന്യൂനപക്ഷ വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ നേടുന്ന വോട്ടുകളും അരുവിക്കരയുടെ വിധി നിർണയിക്കും വോട്ടിംഗ് ശതമാനം ചൂണ്ടിക്കാട്ടി പാർട്ടികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വിധി എന്തെന്നറിയാൻ എന്തെന്നറിയാന് മുപ്പതുവരെ കാത്തിരിക്കേണ്ടിവരും ജനം വിധി എഴുതി കഴിഞ്ഞു ഇനി കണക്കുകൂട്ടലുകളുടെ രണ്ട് നാൾ ഉയർന്ന പോളിംഗ് തങ്ങളുടെ വിജയം ഉറപ്പാക്കിയെന്നതാണ് പ്രമുഖ മുന്നണികളുടെയും ബി ജെ പിയുടെയും അവകാശവാദം എന്നാൽ അരുവിക്കരയുടെ വിധി നിർണയിക്കുക ന്യൂനപക്ഷ വോട്ടുകൾ ആരുടെ പെട്ടിയിലായി എന്നത് തന്നെയാണ് പതിനാല് ശതമാനത്തോളമാണ് മുസ്ലിം വോട്ട് ഇരുപതിന് മേലെ വരും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് ഈ വോട്ടുകളിൽ ഭൂരിപക്ഷവും പോൾ ചെയ്യപ്പെട്ടതാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്നാൽ ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം മാത്രമാണെന്ന യു ഡി എഫ് വാദം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ശരിയാണെന്ന ചിന്തയിൽ തുടങ്ങുന്നു എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രതീക്ഷ അഴിമതിയിൽ ആടി നിൽക്കുന്ന സർക്കാരിനെ ന്യൂനപക്ഷങ്ങൾ ഒന്നാകെ കണ്ണടച്ച് വിശ്വസിക്കില്ലെന്ന് എൽഡിഎഫ് വിലയിരുത്തുന്നു അങ്ങനെ സംഭവിച്ചാൽ എം വിജയകുമാർ അരുവിക്കരയിൽ ചെങ്കൊടി പാറിക്കും എ വോട്ടുകളും മണ്ഡലത്തിൽ നിർണായകമാണ് ന്യൂനപക്ഷ വോട്ടുകൾക്കും അപ്പുറം ഒ രാജഗോപാൽ നേടുന്ന വോട്ടുകളും അരുവിക്കരയുടെ വിധിയെഴുത്തിൽ നിർണായകമാണ് രാജഗോപാൽ എൽ ഡി എഫ് വോട്ട് ചോർത്തിയാൽ യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് ന്യൂനപക്ഷ വോട്ടുകൾ മൂന്നായി ഭിന്നിക്കുന്നതും ഭൂരിപക്ഷ ധ്രുവീകരണവുമാണ് ബി ജെ പിയുടെ സ്വപ്നം അടിസ്ഥാന വോട്ട് കുറവുള്ള ബി ജെ പിക്ക് സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ മാറ്റത്തിന് വേണ്ടിയൊരു വോട്ട് എന്ന മുദ്രാവാക്യവും ഓ രാജഗോപാൽ തരംഗവും മണ്ഡലത്തിൽ ആഞ്ഞടിക്കേണ്ടി വരും ജി ശ്രീജിത്ത് റിപ്പോർട്ടർ അരുവിക്കര